ശ്രീ രാജേന്ദ്രി, ഇന്നലെ നമ്മുടെ KSRTC യദു മേയർ തർക്കത്തിൽ യദുവിനെ അറസ്റ്റ് ചെയ്യും എന്ന വാർത്ത പുറത്തോട്ട് വന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ യദുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തില്ല, യദുവിനെ വെറുതെ വിടുകയായിരുന്നു. പക്ഷേ യദു പറഞ്ഞു വെച്ചാൽ മെമ്മറി കാർഡ് യദു എടുത്തിട്ടില്ല, ആ ബസ്സിൽ കയറിയിട്ടില്ല. പോലീസ് ഇപ്പോഴും പറഞ്ഞു യദുവിന്റെ മൊഴി മൊത്തം കള്ളത്തരമാണ്, യദു പോലീസും സഹകരിക്കില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും മൊഴി കറക്റ്റാണ്, പക്ഷേ യദുവിനെ ഇപ്പോഴും പോലീസ് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതായത് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു ചോദ്യം ചെയ്യലിൽ തന്നെ. ഇന്നലെ കണ്ടക്ടറെയും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്തിരുന്നു, തുടർന്ന് യദുവിനെയും ചോദ്യം ചെയ്തിരുന്നു. അപ്പൊ പോലീസിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് അവരിപ്പോ യദുവിനെ തടവിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോ വളരെ എളുപ്പമാണത്, അവർ അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാൻ കഴിയും. അതായത് ഇപ്പൊ മെമ്മറി കാർഡിന്റെ പ്രശ്നത്തിലാണല്ലോ, മെമ്മറി കാർഡിന്റെ പ്രശ്നത്തിൽ ഒരേ സമയം തന്നെ സ്റ്റേഷൻ മാസ്റ്ററെയും കണ്ടക്ടറെയും ചോദ്യം ചെയ്തിരുന്നു. അപ്പൊ അവരുടെ മൊഴികൾ തൃപ്തികരമാണ്. അതേസമയം യദുവിനെ മൊഴി എടുത്തപ്പോൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു, പൊരുത്തക്കേടുകളുണ്ട് അദ്ദേഹത്തിന്റെ മൊഴിയിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ്, അതിന്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. അപ്പോ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണ വളരെ ഉള്ളതുകൊണ്ട് യദുവിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോലീസ് വൈകുന്നു. തുടർന്നുള്ള നീക്കത്തിൽ ഈ തെളിവ് എന്ന് പറയുന്ന പ്രധാന സാക്ഷിയായിട്ടുള്ള മെമ്മറി കാർഡ് യദുവിന്റെ ഏതെങ്കിലും കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു സ്ഥാപിക്കാം, അല്ലെങ്കിൽ ഇത് ഈ സാധനം തന്നെ ഈ CPM കേഡറുകളുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും KSRTC യിലെ CIT വിഭാഗം ജീവനക്കാരുടെയും ഒക്കെ താല്പര്യത്തോടും പിന്തുണയോടും കൂടി യദുവിന്റെ വീട്ടിൽ നിക്ഷേപിക്കാം. അങ്ങനെ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ യദുവാണ് മെമ്മറി കാർഡ് നീക്കിയതെന്ന് പറയാവുള്ളൂ. ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ, സ്വർണവും ഒക്കെ കടത്തുമ്പോൾ പോലീസ് പിടിയിലാവുമെന്ന് അറിയുമ്പോൾ ഏതെങ്കിലും ബാഗിലേക്ക് വെച്ചിട്ട് ആ ആളിനെ പ്രതിയാക്കുന്ന രീതി. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ഇതുപോലുണ്ട്, നമ്മൾ വളരെ ജാഗ്രത കരുതേണ്ട കാര്യമാണ്. നമ്മുടെ ബാഗിൽ അതുകൊണ്ട് വെച്ചിട്ട് നമ്മളെ പ്രതിയാക്കുന്ന ഒരു സമീപനം ഉണ്ട്. ആ രീതിയിൽ ഇപ്പോൾ അങ്ങനെ ആക്കിക്കൊണ്ട് അദ്ദേഹത്തെ പ്രതിയാക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നതെന്ന് തോന്നുന്നു. മെമ്മറി കാർഡ് ഇതുവരെ കാണാത്ത മെമ്മറി കാർഡ്, കണ്ടുപിടിക്കാത്ത മെമ്മറി കാർഡ് ഇപ്പോൾ അങ്ങനെ യദുവിൽ നിന്ന് കണ്ടുപിടിക്കുക സമർത്ഥമായിട്ട് എന്നുള്ളതാണ്. എന്തായാലും ശരി, മെമ്മറി കാർഡ് പരിശോധിച്ച് കഴിയുമ്പോൾ ആരാണ് തെറ്റുകാരെന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാകും. ഇങ്ങനെയാണ് മെമ്മറി കാർഡാണ് അത് കണ്ടെത്തുന്നതെങ്കിൽ, അപ്പോൾ അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന് സത്യം കാണേണ്ടി വരും. ഒരു പക്ഷേ യദു പറഞ്ഞത് ശരിയാണെങ്കിൽ യദുവിനെ രക്ഷപ്പെടാനും ഉള്ള അവസരം കിട്ടും. മേയറെ പ്രതിയാക്കി മേയർ കസ്റ്റഡിയിൽ പോകാനുള്ള അവസരവുമാണ് സംജാതമാവുന്ന അവസാനമായിട്ട്. അപ്പൊ മെമ്മറി കാർഡ് കണ്ടതുകൊണ്ട് കാര്യമില്ല, അതിന്റെ പരിശോധന അടക്കം അതിന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ കുറ്റകരമായിരിക്കും, അതുകൊണ്ട് ക്രൈം ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ കഴിയുമെന്നും തോന്നുന്നില്ല. കോടതി ഇപ്പം മേയറിനെതിരെ കേസ് എടുക്കാൻ പറഞ്ഞു, ആ കേസിന്റെ അന്വേഷണം ഓരോരുത്തർ എത്തിയിട്ടില്ല, മേയറിന് മൊഴിയെടുക്കാൻ വിളിക്കില്ല, എന്തുകൊണ്ടാണ് ഇപ്പൊ യദുവിന്റെ പുറകെ പോണത്? അത് തന്നെ, അത് ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ്, കോടതിയെ കബളിപ്പിക്കാനും കൂടിയുള്ള ഒരു നീക്കമാണ്. പക്ഷേ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമേ നൽകുന്നുള്ളൂ. അന്തിമമായിട്ട് മെമ്മറി കാർഡ് വഴി സത്യം പുറത്തു വരും. അപ്പോൾ ഈ മേയറെ രക്ഷിക്കാനുള്ള ശ്രമം പാടും. മേയർക്ക് അവസാനം കോടതിയിൽ തന്നെ പോകേണ്ടി, കോടതിയെ അല്ലെങ്കിൽ പോലീസ് പിന്നെ തടവിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പോ കേട്ടിടത്തോളം വസ്തുതകൾ വിളിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിപ്പോ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, നറേറ്റീവ് സൃഷ്ടിക്കുക. ശ്രീരാജന്റെ മറ്റൊരു കാര്യം, ഇന്ന് ഞാൻ യദുവായിട്ട് സംസാരിച്ചു, യദു പറഞ്ഞു പോലീസ് മെമ്മറി കാർഡ് എന്റെ വീട്ടിൽ കൊണ്ടുവിടും, അവരെന്നെ അറസ്റ്റ് ചെയ്യും, പോലീസ് എന്നെ ജയിലിലാക്കും, ജയിലില് പാർട്ടിക്കാർ തന്നെ ഉണ്ട്, അവരെ കൊണ്ട് എന്റെ തീരുമാനം ഉണ്ടാക്കും. ആ അതാണ് പാർട്ടിക്കാരെ കൊണ്ട് തീരുമാനം, പാർട്ടിയാണല്ലോ ഇപ്പോ ഭരിക്കുന്നത്. അപ്പൊ പാർട്ടിയാണ് എല്ലാ ഭരണത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ എല്ലാ ഭരണ നിർവഹണം നടത്തുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിന്റെയൊക്കെ നിർദ്ദേശങ്ങൾ അങ്ങ് ദുബായിൽ നിന്നോ ഇന്തോനേഷ്യയിൽ നിന്നോ സിംഗപ്പൂരിലോ ഒക്കെ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ചാണ് സമർത്ഥമായിട്ടുള്ള കരുതി നീക്കങ്ങൾ. അതാണ് ജനാധിപത്യം എന്നാണ് അവർ കരുതുന്നത്. ആ സൽഭരണം എന്ന് പറയുന്ന സൽഭരണം അതിന്റെ ഒരു തുടർച്ച തന്നെ ആയിരിക്കണം ഇത് എന്നുള്ളതാണ് സംശയകരമായ നീക്കങ്ങളിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന സംശയം. അവല അതിൽ മറ്റൊരു കാര്യം ഇത് പറഞ്ഞാൽ ഇതിനെതിരെ ഇത് കോടതിയിൽ പോകും, കേരള പോലീസ് യദുവിന് വേട്ടയായിരുന്നു, ഇതിനെതിരെ കോടതിയിൽ പോകുന്നു പറയും, കോടതിയിൽ പോയാൽ യദുവിന് സംരക്ഷണം കിട്ടുമോ വീണ്ടും? തീർച്ചയായിട്ടും അത് നീതി നിർവഹണം നടക്കും. കാരണം യദു തന്റെ പക്കമുള്ള സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല്, തെളിവ് സഹിതം പറഞ്ഞു കഴിഞ്ഞാല് മെമ്മറി കാർഡ് പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ സത്യം പുറത്താകുമല്ലോ. യദു പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് നീതി കിട്ടിയിരിക്കും, മേയറാകത്തായിരിക്കും യദു പുറത്തു നിൽക്കുകയും ചെയ്യും. ഓക്കെ, നന്ദി ശ്രീ രാജേന്ദ്രൻ.